പിതാവാണ്, യേശു എന്റെ രക്ഷകനും നാഥനുമാണ്. പരിശുദ്ധാത്മാവ് നിത്യവും എന്നെ നയിക്കുന്നു. ദൈവരാജ്യമാണ് എന്റെ ലക്ഷ്യം. തിരുസഭ എന്റെ മാതാവാണ്. കത്തോലിക്കാ സഭയിലും അംഗമായതിൽ ഞാൻ അഭിമാനിക്കുന്നു. സത്യത്തിൽ അടിയുറച്ചതും നീതിയിൽ സന്തോഷിക്കുന്നതും സ്നേഹത്തിൽ നിലനിൽക്കുന്നതുമായ ജീവിതം നയിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഭാരതം എന്റെ ജന്മനാടാണ്. എല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. എല്ലാവരെയും ശിഷ്യ എന്റെ മാതാപിതാക്കന്മാരെയും ഗുരുഭൂതരെയും ഞാൻ ആദരിക്കുന്നു. സഭയോടൊത്ത് നാടിനു വേണ്ടി ഞാൻ സേവനം ചെയ്യും. വിശ്വാസത്തിന് വേണ്ടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളെ അങ്ങേ ആരാധിക്കുന്നു. വിശ്വാസ പരിശുദ്ധരായിരുന്ന ഞങ്ങളെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. എങ്ങും നന്മയുടെ വെള്ളി വെളിച്ചം പ്രസരിപ്പിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെയും പരിശുദ്ധാത്മാ നിറവാൽ പൂരിതമാക്കണമേ. ആമേൻ. ഇന്നത്തെ വിശുദ്ധ സിസ്റ്റർ എംബ്രോസിയമ്മ. 1877 ഒക്ടോബർ 17 തീയതി ഇരിഞ്ഞാലക്കുട രൂപതയിൽ കാട്ടൂർ എന്ന ദേശത്ത് ജനിച്ചു. വിശുദ്ധ കന്യകയുടെ ആഴമേറിയ ഭക്തിയാൽ മുദ്രിതമാക്കപ്പെട്ട ഒരു വിശുദ്ധിയുടെ പാതയിലേക്കാണ് അവളുടെ ഭക്തയായ അമ്മ അവളെ കൈപിടിച്ച് നടത്തിയത്. പരിശുദ്ധ കന്യകയുടെ ക്ഷണപ്രകാരം അവൾ കർമ്മലീത സഭയിൽ പ്രവേശിച്ചു. 1897 മെയ് 10 അവൾ ചിരവസ്ത്രം സ്വീകരിക്കുകയും റോസ എന്ന പേര് മാറ്റി സിസ്റ്റർ എബ്രാസി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. പ്രാർത്ഥനയും പരിത്യാഗവും വഴി അവൾ ദൈവസ്നേഹത്തിൽ അതുല്യയായി. അവൾ മറ്റുള്ളവരെ സഹായിച്ചിരുന്നു. ഓരോ ചെറിയ സഹായം ലഭിച്ചപ്പോഴും മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന വാക്കുകളിൽ അവൾ നന്ദി പറയുമായിരുന്നു. എപ്പോഴും ദിവ്യകാരുടെ സന്നിധിയിൽ മുഴുകിയിരുന്നതിനാൽ സഞ്ചരിക്കുന്ന സക്രാരി എന്നുകൂടി അവൾ അറിയപ്പെട്ടിരുന്നു. പ്രാർത്ഥിക്കുന്ന അമ്മയെന്നായിരുന്നു ജനങ്ങൾ അവളെ വിളിച്ചിരുന്നത്. 1952 ആഗസ്റ്റ് 29 ആ മഹാത്മാവ് ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. 2015 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ ആ അമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ പ്രാസ്യമ്മയെ പോലെ നമുക്കും വിശുദ്ധിയിൽ വളരാം. നന്ദി. നമസ്കാരം. സഭാവാർത്തകൾ. അഭിമുഖ്യങ്ങളും സമകാലീന സഭയും. ശതോദരരത്ന ജൂബിലി നിർവിലായിരിക്കുന്ന എറണാകുളം മങ്കുമാലി അതിരൂപത രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഫ്രാൻസിസ് പാപ്പയുടെയും നവീകരണ ആരൂപിയോട് എങ്ങനെ സഹകരിക്കുന്നു എന്ന വസ്തുതയെ കൗൺസിൽ രേഖകളെ അടിസ്ഥാനമാക്കി പരിശോധിക്കുകയാണ് ഇവിടെ. ഭാരതത്തിന്റെ ആത്മാവിനെ ഉൾക്കൊണ്ടും സുവിശേഷ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെയും കാലത്തിന്റെ അടയാളങ്ങളെ വായിച്ചെടുത്തുകൊണ്ടുമാണ് ഈ ദൗത്യം നിർവഹിക്കപ്പെടുന്നത്. സിനഡും പ്രാദേശിക സഭയും. സിനഡ് എന്ന പദത്തിനർത്ഥം ഒരുമിച്ച് നടക്കുക എന്നതാണ്. അതുതന്നെയാണ് ഇ.ഡി. മാർപ്പാപ്പ എഴുതിയ കത്തിലെ ആവശ്യവും. ഒരുമിച്ച് നടക്കുക എന്നാൽ അതിനി സൈനിക പടക്കോപ്പുകളോടു കൂടെയുള്ള നടത്തമല്ല വിശേഷിക്കുന്നത്, മറിച്ച് ചെറിയവരും വലിയവരും ചെറുപ്പക്കാരും പ്രായമായവരും ശക്തിയുള്ളവരും അംഗവൈകല്യമുള്ളവരും ഒരുമിച്ചുള്ള ഒരു നടത്തം, ഒരു കൂട്ടായ തീർത്ഥാടനം. സ്നേഹിക്കണമെങ്കിൽ അറിയണം, അറിയണമെങ്കിൽ സ്നേഹിക്കണം. ഡൽഹിയിലെ വിദ്യാജ്യോതി ദൈവശാസ്ത്ര വിദ്യാപീഠത്തിലെ പ്രൊഫസറും ഇസ്ലാമിക പണ്ഡിതനുമായ വിക്ടർ എഡ്വിന്റെ പുതിയ ബുക്ക് എ ന്യൂ സ്പിരിറ്റ് ഇൻ ക്രിസ്ത്യൻ മുസ്ലിം റിലേഷൻ ഇൻ ഇന്ത്യ 3 Jesuit Pioneers. 20th and 21st centuries മുസ്ലിമുകളുമായി സൗഹൃദ മത ജീവിതം നയിച്ച 3 ഈശ്വർ സഭക്കാരി പരിചയപ്പെടുത്തുന്നു. 5 അധ്യായങ്ങളായി തിരിച്ചിരിക്കുന്ന ഈ പുസ്തകം ക്രിസ്ത്യൻ മുസ്ലിം ബന്ധത്തിലുള്ള മത സംവാദത്തിലും ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഒരു മുതൽക്കൂട്ടാണ്. ഇതോടുകൂടി സഭാവാർത്തകൾ അവസാനിക്കുന്നു. നന്ദി. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈ ആഴ്ചയിലെ ഇടവക വാർത്തകൾ. എറണാകുളം അങ്കമാലി അതിരൂപത ഫൊറോണ തലത്തിൽ സംഘടിപ്പിച്ച ഓർമ്മയിലൊരച്ഛൻ എന്ന പരിപാടിക്ക് പുത്തൻപള്ളി സെന്റ് ജോർജ് ഇടവകയിൽ നിന്നുള്ള അന്നാ ഡിജു 2nd സമ്മാനത്തിന് അർഹയായി. ഇടവക വികാരി റവറൻറ്റ് ഫാദർ അലക്സ് കാട്ടെഴുത്ത് അനുമോദനങ്ങളും സമ്മാനവും നൽകി പ്രോത്സാഹിപ്പിച്ചു. ഇതോടെ ഇടവക വാർത്തകൾ അവസാനിച്ചു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
സ്നേഹമുള്ള വികാരി അച്ഛ കൊച്ചച്ഛ, പ്രിയ ഡാലി ടീച്ചർ, മതാധ്യാപകരെ, പ്രിയ മാതാപിതാക്കളെ, കുട്ടികളെ, ഇന്ന് 7B യുടെ അസംബ്ലി ആയിരുന്നല്ലോ. ഈ അസംബ്ലിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി ഞങ്ങളെ സഹായിച്ച എല്ലാവരോടും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു, പ്രത്യേകിച്ച് ജാക്സനോടും. ഇന്ന് തിരുസഭയിൽ വിശുദ്ധ ഏപ്രാസിയയുടെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. ഈ വിശുദ്ധയിൽ വിളങ്ങിയിരുന്ന എളിമയെന്ന പുണ്യത്തെപ്പറ്റി രണ്ടു വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീരോചിതമായ വിധത്തിൽ എളിമ എന്ന പുണ്യം അഭ്യസിച്ച പുണ്യവതിയാണ് വിശുദ്ധ ഏപ്രാസിയ. താഴ്ന്നിറങ്ങിയ തായ്വേരിൻ്റെ ഉറപ്പിൽ, തഴച്ചു വളരുന്ന തായ്തടിയിലാണ് പക്വമായ ഫലങ്ങൾ വിളയുന്നത്. വിനയത്തിൻ്റെ വേരിറക്കവും ജലപാതവും ഇല്ലാതെ ശിലാപുറങ്ങളിൽ മുളച്ചു വരുന്ന പായലുകൾക്ക് ദീർഘായുസ്സുണ്ടാവില്ല. അതുപോലെ അഹങ്കാരത്തിൻ്റെ മേൽപ്പുറങ്ങളിൽ മുളച്ചു വരുന്ന സുഹൃതങ്ങൾക്കും ആത്മീയതയ്ക്കും നിലനിൽപ്പുണ്ടാവുകയില്ല. ആരും അറിയാത്ത ഒരു ഒളിക്കപ്പെട്ട ജീവിതം മാത്രം എനിക്ക് തരണമേ എന്ന് പരിശുദ്ധ അമ്മയോടും ഈശോയുടെ തിരുഹൃദയത്തോടും മുട്ടിപ്പായി അപേക്ഷിക്കാൻ തക്ക വിധം എളിമയുണ്ടായിരുന്ന വിശുദ്ധ വിനീത ഹൃദയത്തിൻ്റെ ഉടമകളാകാൻ നമുക്ക് മുമ്പിലുള്ള ചൂണ്ട് പലകളാകുന്നു. നീതീകരണങ്ങൾ കൂടാതെ തിരുത്തലുകൾ സ്വീകരിച്ചും ചെറിയ തെറ്റുകൾക്ക് പോലും പ്രായശ്ചിത്തം ചെയ്തും ചെറിയ ജോലികൾ വലിയ സ്നേഹത്തോടെ ചെയ്തും അധികാരികൾക്ക് വിധേയപ്പെട്ടും പ്രായത്തിൽ താഴെയുള്ളവരോട് പോലും മാപ്പിരന്നും വിശുദ്ധ ഏപ്രാസിയ വിനയത്തിൻ്റെ മാതൃക നൽകി. ആ വിനയത്തിൻ്റെ മാതൃക നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.